ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസ് അപ്ഡേറ്റുകളാണ്. സോ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസ് അപ്ഡേറ്റുകൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദേവേദൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ അതിൽ ആദ്യമേ നമുക്ക് നോക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൂര്യ ഒരു ഇമോഷണൽ ടോക്സ് ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. അത് വളരെ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഇമോഷണൽ ടോക്സ് നടത്തിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റ് ടൈമിൽ തമിഴ്നാട്ടിലെ നീറ്റ് എക്സാമിന് ഒരു പയ്യൻ സൂയിസൈഡ് ചെയ്തു എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. സോ അതിനെതിരെയാണ് പുള്ളി നമ്മുടെ സൂര്യ സംസാരിച്ചിരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുഴു എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ മമ്മൂക്ക ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. പാർവതി തിരുവത്ത് വരുന്നുണ്ട്. റദീന ഷർഷാദാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സോ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു സിനിമ ഒരു പാൻ ഇന്ത്യൻ ബേസിൽ റിലീസിന് വരുന്നൊരു സിനിമ കൂടിയാണ്. ഒരു ക്ലാസിക്കൽ ത്രില്ലർ ജേണൽ വരുന്നൊരു സിനിമയാണ്. ഒരു ആൻറ്റി ഹീറോ ആയിട്ടാണ് നമ്മുടെ മമ്മൂക്ക വരുന്നത്. ആൻഡ് എക്സ്പെഷ്യലി ഒരു പോലീസ് ഓഫീസർ ആണെന്നുള്ളൊരു കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സിനിമ നമുക്ക് നെക്സ്റ്റ് ഇയറിലായിരിക്കും റിലീസിന് വരാമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. മിന്നൽ മുരളി എന്ന് പറയുന്നൊരു സിനിമ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് സിനിമ റിലീസിന് വരാൻ പോകുന്നത്. പാൻ ഇന്ത്യൻ ബേസിലാണ് നമുക്ക് റിലീസിന് വരാം. അതുപോലെ തന്നെ സിനിമയുടെ ട്രെയിലർ നമുക്കെന്തായാലും ഈ ഒരു മാസം രണ്ടിനുള്ളിൽ കാണുമെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് കേൾക്കുന്നത്. സോ അത് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കേൾക്കുന്ന, അല്ലെങ്കിൽ അൺഒഫീഷ്യലായിട്ട് നമുക്ക് കേൾക്കുന്നതാണ്. ബട്ട് എങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ വേറൊരു സൈഡിൽ ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, ഒക്ടോബർ ഫസ്റ്റ് വീക്കിന് നമുക്ക് ട്രെയിലർ വരും, സെക്കൻഡ് വീക്കിന് നമുക്ക് മിന്നൽ മുരളി സിനിമ വരും എന്നുള്ളൊരു കാര്യങ്ങളാണ്. സോ എത്ര പേര് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളെ കമൻറ്റിൽ ലീവ് ചെയ്യുക. ബട്ട് ലീക്കായി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസൊക്കെ പോകുന്നുണ്ട്, സിനിമയുടെ പ്ലോട്ടും കാര്യങ്ങളൊക്കെ തന്നെ. ആൾമോസ്റ്റ് ഒരു തയ്യൽക്കാരനായിട്ടാണ് ടോവിനെ ഈ ഒരു മൂവിയിൽ വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കാണ്. ബട്ട് ലീക്കായി എന്ന് പറയുന്നത്, സിനിമ ലീക്കായി എന്ന് പറയുന്നതൊക്കെ വെറും റോങ് ന്യൂസ് തന്നെയാണ്. വീണ്ടും അത് സ്പ്രെഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ലൊരു കാര്യം. നടുവൻ എന്ന് പറയുന്നൊരു തമിഴ് മൂവി, നമ്മുടെ ഭരത് ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. സെപ്റ്റംബർ 24-ന് നമുക്ക് സോണി ലെവൽ ഈ ഒരു സിനിമ റിലീസിന് വരുമെന്നുള്ളൊരു കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ആണ്ടാലും രാവണ ആണ്ടാലും നടന്ന തമിഴ് മൂവി. സോ അത് സെപ്റ്റംബർ 24-ന് നമുക്ക് ആമസോൺ പ്രൈമിൽ റിലീസിന് വരും എന്നുള്ളൊരു കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. സോ ഈ മൂവിയുടെ ട്രെയിലറൊക്കെ ട്രെൻഡിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അരവിന്ദ് രാമസ്വാമിയുടെ പുതിയൊരു സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് നമുക്ക് ഔട്ടായിട്ടുണ്ട്. കള്ളപ്പാട്ട് എന്നാണ് സിനിമയുടെ പേര്. സോ ഇതൊരു ക്രൈം ത്രില്ലർ ജേണൽ വരുന്നൊരു സിനിമയാണ്. നമ്മുടെ രജീന കസാൻഡ്രയാണ് നായികയായിട്ട് വരുന്നത്. സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. വിജയ് സേതുപതിയുടെ ഒരു 10 ദിവസം ഇതിനുണ്ടായില്ല, 3 സിനിമ നമുക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 3 ബോക്സ് ഓഫീസിൽ ഫെയിലായി പോയി എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സോ എന്താണ് ഇപ്പോൾ വിജയ് സേതുപതിയുടെ പ്ലാൻ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. ആൻഡ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്, ഇനി മുതൽ നല്ല സ്റ്റോറീസിൽ എടുത്തു കഴിഞ്ഞാൽ ഗുഡ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. കാത്തുവെക്കലെ 2 കാതൽ എന്ന് പറയുന്നൊരു സിനിമ. സോ അതിൻ്റെ ഒരു സിംഗിൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്, ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വിജയ് സേതുപതി, നയൻതാര, സമന്ത അക്കിനൊക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. സിനിമ നമുക്ക് നെക്സ്റ്റ് ഇയറിലാണ് റിലീസിന് വരാൻ പോകുന്നത്. വിരുമാൻ എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ കാർത്തി ലീഡിംഗ് റോൾ വരുന്ന, നമ്മുടെ ശങ്കറിൻ്റെ മകൾ നായികയായിട്ട് വരുന്നൊരു സിനിമയാണ്. സോ സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2022 സമ്മറിനാണ് സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ ഇടുന്നതെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഡോക്ടർ എന്ന് പറയുന്നൊരു സിനിമ, ശിവകാർത്തികേയൻ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. ഇതൊരു ബ്ലാക്ക് കോമഡി ത്രില്ലർ ജേണൽ വരുന്നൊരു സിനിമയാണ്. പ്രിയങ്ക മോഹനൊക്കെ ലീഡിംഗ് റോൾ വരുന്നുണ്ട്. സോ സിനിമയുടെ പുതിയൊരു പോസ്റ്റർ ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. ഒക്ടോബർ 9-ന് നമുക്ക് ഈ ഒരു സിനിമ റിലീസിന് വരുമെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. തിയേറ്ററിൽ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഒ ടി ടിയിലും ഈ ഒരു സിനിമ റിലീസിന് വരുമെന്ന് കേൾക്കുന്നുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ അരൺമനൈ 3 എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ ആര്യയും രജീന രാഷി ഖന്നയൊക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു ഹൊറർ കോമഡി ജേണൽ വരുന്നൊരു സിനിമയാണ്. ഒക്ടോബർ 14-ന് ഈ ഒരു സിനിമ നമുക്ക് റിലീസിന് വരുന്നത്. പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ മണിരത്നത്തിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്, ഒരു ബിഗ് ബജറ്റ് പ്രോജക്റ്റാണ്. 2 പാർട്ടായിട്ട് വരുന്നൊരു സിനിമയാണ്. സമ്മർ 2022 സിനിമ റിലീസിന് വരാം എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കേൾക്കുന്നത്. സിനിമയുടെ പുതിയൊരു പോസ്റ്റർ നമുക്ക് ഔട്ടായിട്ടുണ്ട്, ടൈറ്റിൽ പോസ്റ്റർ. സിനിമയുടെ ഷൂട്ടിംഗ് ഉടനെ തന്നെ തീർക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞാൽ സിനിമയുടെ അപ്ഡേറ്റുകൾ ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. കൊറോണ കുമാർ എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ ചിമ്പു ലീഡിംഗ് റോൾ വരുന്നൊരു കോമഡി ജേണൽ വരുന്നൊരു സിനിമയാണ്. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്, ഇതിനകത്ത് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗോകുലാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സ്പെഷ്യലായിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മൂവിയിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. എക്സ്പെഷ്യലി ഒരു സോങ്, ഒരു സ്പെഷ്യൽ സോങ് നമുക്കിപ്പോൾ ഔട്ടായിട്ടുണ്ട്. ബദായ് ഹോ എന്ന് പറയുന്നൊരു ഹിന്ദി മൂവി. സോ ആ സിനിമയുടെ തമിഴ് റീമേക്കാണ്. RJ ബാലാജി, അപർണ ബാലമുരളി ആൻഡ് എക്സ്പെഷ്യലി യോഗു ബാബു ഒക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ നമുക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ടൈറ്റിൽ ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇതൊരു കോമഡി ജേണൽ വരുന്നൊരു സിനിമയാണ്. എതിർക്കും തുനിന്തവൻ എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ പാണ്ഡ്യരാജൻ്റെ ഡയറക്ഷനിൽ നമ്മുടെ സൂര്യ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. നായിക പ്രിയങ്ക മോഹനാണ്. ആൻഡ് സിനിമയുടെ ഷൂട്ടിംഗ് ഉടനെ തന്നെ ഓവർ ആകുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഡിസംബറിലാണ് സിനിമ, ക്രിസ്മസിനാണ് സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. സോ വലിമ എന്ന് പറയുന്ന സിനിമ, നമ്മുടെ
അജിത്ത് ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമ. സോ ഈ ഒരു സിനിമ നമുക്ക് ഡിസംബറിലാണ് റിലീസ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുള്ള എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ബട്ട് ഇതുവരെയും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. ബട്ട് അതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടനെ വരുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൂര്യയും തലയും തമ്മിൽ ഡിസംബറിന് വമ്പനായിട്ടുള്ളൊരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു ക്ലാഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദുൽഖർ സൽമാൻ ഹിന്ദി സിനിമയിലേക്ക് പോയിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ദുൽഖർ സൽമാൻ്റെ പുതിയ ആർ ബാൽക്കി ഡയറക്ട് ചെയ്യുന്ന ഒരു സൈക്കോ ത്രില്ലർ ജേനൽ വരുന്നൊരു സിനിമ. സോ ഈ ഒരു സിനിമയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമിതാഭ് ബച്ചൻ ഇതിനകത്ത് ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതേ സമയത്ത് നമ്മുടെ ലെഫ്റ്റനന്റ് റാം എന്ന് പറയുന്നൊരു സിനിമ, ഇത് തെലുങ്ക് സിനിമയാണ്. സോ ഒരു സോൾജിയറിൻ്റെ ഒരു റൊമാൻസ് ലൈഫ് പറയുന്നൊരു സിനിമയാണ്. സോ ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഡി ക്യു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഡി ക്യുടെ പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിലും സിനിമയുടെ ഷൂട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാസം തന്നെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. രണ്ട് സിനിമയും നമുക്ക് നെക്സ്റ്റ് ഇയറിലായിരിക്കും റിലീസിന് വരാം. സോ നമ്മുടെ ഈ ഒരു ലെഫ്റ്റനന്റ് റാം എന്ന് പറയുന്നൊരു സിനിമ മേ ബി ഈ ഒരു വർഷം വരാനും ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു ടോക്സ് കേൾക്കുന്നുണ്ട്. കൊടിയിൽ ഒരുവൻ എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ വിജയ് ആൻ്റണി ലീഡിംഗ് റോളിൽ വന്ന ആൻമീകയൊക്കെ നായികയായിട്ട് വന്നൊരു സിനിമയാണ്. തിയേറ്ററിൽ ട്രെൻഡിങ്ങായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഒരു ആവറേജ് ഒരു അഭിപ്രായമാണ് സിനിമയ്ക്ക് നമുക്ക് കിട്ടുന്നത്. ദൃശ്യം 2, സോ ഈ ഒരു സിനിമ നമ്മുടെ ഇന്തോനേഷ്യയിലൊക്കെ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ കണ്ടിട്ടാണ് നമ്മുടെ ദൃശ്യം 1 എന്ന് പറയുന്നൊരു സിനിമയുടെ റീമേക്ക് റൈറ്റ്സ് ഇന്തോനേഷ്യയിലേക്ക് വാങ്ങിച്ചത് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കേൾക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു മലയാള പടം ഒരു ഇന്തോനേഷ്യയിലേക്ക് റീമേക്കിന് പോകുന്നതെന്നുള്ളൊരു ഒരു കാര്യം കൂടി നമുക്കിപ്പോൾ കേൾക്കുന്നുണ്ട്. ആൻഡ് എക്സ്പെഷ്യലി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ഇന്റർനാഷണൽ റൈറ്റ്സ് ഇപ്പോൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ദൃശ്യം 2 എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടല്ലോ, ആ ഒരു മൂവിയെ പറ്റിയിട്ട് ഇപ്പോൾ നമുക്ക് കേൾക്കുന്ന സിനിമയുടെ തെലുങ്ക് റീമേക്ക്, നമ്മുടെ വെങ്കടേഷ് ആണ് നായകനായിട്ട് വരുന്നത്. സിനിമയുടെ ഒരു ഫസ്റ്റ് മോഷൻ പോസ്റ്ററും ഫസ്റ്റ് ലുക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമുക്ക് ഉടനെ തന്നെ അവൈലബിൾ ആകും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സോ അതിനെ പറ്റിയിട്ടുള്ളൊരു അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും. ബ്രോ ഡാഡി എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്റ്റ് ചെയ്യുന്ന രണ്ടാമത്തൊരു സിനിമയാണ്. നമ്മുടെ മോഹൻലാലാണ് ലീഡിംഗ് റോൾ വരുന്നത്. സോ സിനിമയുടെ പുതിയൊരു പോസ്റ്റർ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. പോസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, രണ്ടുപേരും കൂടെ നിന്നിട്ടുള്ളൊരു പിക്ക് നമുക്ക് വൈറലായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സിനിമ നമുക്ക് ഡിസംബറിൽ തിയേറ്ററിൽ റിലീസിന് വരുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഒരു ഫാമിലി കോമഡി ജേണൽ വരുന്നൊരു സിനിമയാണ്. സണ്ണി എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ജയസൂര്യ നായകനായിട്ട് വരുന്നൊരു സിനിമയുടെ ട്രെയിലർ ഉടനെ തന്നെ വരുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സെപ്റ്റംബർ 23rd നമുക്ക് ആമസോൺ പ്രൈമിൽ സിനിമ റിലീസിന് വരാൻ പോകുന്നത്. ഭീമൽ നായകൻ എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ തെലുങ്ക് റീമേക്കാണ്. പവൻ കല്യാൺ ലീഡിംഗ് റോൾ വരുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. ആൻഡ് അതുപോലെ തന്നെ റാണ രഘുപടിയും നമ്മുടെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിൽ വരുന്നുണ്ട്. സോ ഇപ്പോൾ നമുക്ക് റാണ രഘുപടിയുടെ ഗ്ലിംസ് ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. എക്സ്പെക്ട് ചെയ്യുന്നത് പൊങ്കലിനാണ്, പൊങ്കലിനെന്നെ എന്ത് ചെയ്യുന്നുണ്ട് വരുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ബട്ട് എങ്കിലും കോവിഡ് വന്നു കഴിഞ്ഞാൽ അത് ചേഞ്ച് ആവാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. റോയി എന്ന് പറയുന്ന മലയാളം ത്രില്ലർ മൂവി, നമ്മുടെ സുരാജ് വഞ്ഞാറമ്മൂടി ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. ഷെയ്ൻ ടോം ചാക്കോയും വരുന്നുണ്ട്. സിനിമയുടെ പുതിയൊരു പോസ്റ്റർ നമുക്ക് ഔട്ടായിട്ടുണ്ട്. സിനിമയുടെ ഒരു ഒറ്റ ടോക്സ് ഒക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാലകേയ എന്ന് പറയുന്ന ഒരു വ്യക്തി നായകനായിട്ട് വരുന്നൊരു സിനിമ, അഖണ്ഡ എന്ന് പറയുന്നൊരു സിനിമ, ഒരു തെലുങ്ക് മൂവിയാണ്. സോ അതിൻ്റെ ഒരു ഫസ്റ്റ് സോങ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സിനിമയുടെ ഒരു ഒഫീഷ്യൽ റിലീസ് അപ്ഡേറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഒക്ടോബറിലാണ് സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ ഇടുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അനു മേനോൻ നായകനായിട്ട് വരുന്ന പുതിയൊരു സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പ്രകാശ് രാജൻ വരുന്നുണ്ട്. വരാൽ എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. അടുത്ത വർഷമാണ് സിനിമ റിലീസിന് വരാൻ പോകുന്നത്. ഇതൊരു ത്രില്ലർ ഡ്രാമ ജേണൽ വരുന്നൊരു സിനിമയാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ തേജ സജ എന്ന് പറയുന്നൊരു വ്യക്തി, ആൾറെഡി സോംബി റെഡി എന്ന് പറയുന്നൊരു തെലുങ്ക് മൂവിയുണ്ട്. സാർ മൂവിയിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നൊരു വ്യക്തിയാണ്. സോ പുള്ളിക്കാരൻ്റെ അടുത്തൊരു സിനിമ നമുക്കിപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. ഹനുമാൻ എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. ഇതൊരു സൂപ്പർ ഹീറോ മൂവിയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഫസ്റ്റ് ലുക്ക് നമുക്ക് ഔട്ടായിട്ടുണ്ട്. സിനിമയുടെ റിലീസ് നെക്സ്റ്റ് ഇയറിലായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ഒരു പാൻ ഇന്ത്യൻ ബേസിലാണ് സിനിമ റിലീസിന് വരാൻ പോകുന്നത്. ബർമുഡ എന്ന് പറയുന്നൊരു സിനിമ, ഷൈൻ ടോം ചാക്കോ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. വിനയ് ഫോർട്ടും വരുന്നുണ്ട്. സിനിമയുടെ പുതിയൊരു പോസ്റ്റർ നമുക്ക് ഔട്ടായിട്ടുണ്ട്. സിനിമ നെക്സ്റ്റ് ഇയറിലാണ് റിലീസിന് വരിക. അതെ, ഗോകുൽ സുരേഷ് നായകനായിട്ട് വരുന്ന പുതിയൊരു സിനിമ നമുക്ക് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. ഗഗനജാരി എന്നാണ് സിനിമയുടെ പേര്. ഇതൊരു സയൻസ് ഫിക്ഷൻ സൂപ്പർ ഹീറോ ജേണലിൽ വരുന്നൊരു കോമഡി മൂവിയാണ്. സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്കും നമുക്ക്, എക്സ്പെഷ്യലി ടൈറ്റിൽ ലുക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അജു വർഗീസും ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്, ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോൾ. ആൻഡ് അതുപോലെ തന്നെ മനാൽക്കലി മലക്കറി ഒരു സിനിമയിൽ ഒരു ഏലിയൻ ആയിട്ടൊക്കെ വരുന്നു എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. പരാക്രമം എന്ന് പറയുന്നൊരു മലയാളം സിനിമ നമുക്ക് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ഷൈൻ ടോം ചാക്കോയാണ് ലീഡിംഗ് റോൾ വരുന്നത്. സോ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സിനിമയെ പറ്റിയിട്ട് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് ആ ഒരു ഫസ്റ്റ് ലുക്ക് ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ്. ആൻഡ് അതേസമയത്ത് സിനിമ നമുക്ക് നെക്സ്റ്റ് ഇയറിലാണ് റിലീസിന് വരിക. അണ്ണാത്തെ എന്ന് പറയുന്നൊരു സിനിമ നവംബർ 4th ദീപാവലിക്ക് നമുക്ക് തിയേറ്ററിൽ റിലീസിന് വരാൻ പോകുന്നൊരു സിനിമയാണ്. നമ്മുടെ രജനീകാന്താണ് ലീഡിംഗ് റോൾ വരുന്നത്. സിനിമയുടെ ഒരു പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ആൻഡ് എക്സ്പെഷ്യലി ബ്ലെസ്സി സംവിധാനം ചെയ്യുന്ന അടുത്തൊരു പടമാണ് ആട് ജീവിതം എന്ന് പറയുന്നൊരു സിനിമ. ഏകദേശം ഒരു 8 വർഷമായിട്ടുണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. ബട്ടെങ്കിൽ പോലും ഇതിൻ്റെ ഫൈനൽ ഷൂട്ടിംഗ് ഇതുവരെയും തീർത്തിട്ടില്ല. ഫൈനൽ ഷൂട്ടിംഗ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാർച്ചിൽ ആരംഭിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്.
ഒരു 40 ദിവസത്തെ ഒരു ഷൂട്ട് കൂടെ പെൻഡിംഗ് ഉണ്ട്. സോ മെയിൽ ഷൂട്ട് കംപ്ലീറ്റ് ആക്കും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. 2022 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലാസ്റ്റിൽ നമുക്ക് ഈ ഒരു സിനിമ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. പാനിൻ്റെയും ബേസിലാണ് നമുക്ക് റിലീസിന് വരാൻ പോകുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ ആൾറെഡി ഭാരം കുറയ്ക്കാനുള്ളൊരു പ്ലാനിംഗ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഭീഷ്മ പർവം എന്ന് പറയുന്നൊരു സിനിമ, അമൽ നീരദിൻ്റെ ഡയറക്ഷനിൽ വരുന്നൊരു പക്ക മാസ് ത്രില്ലർ ജേണലിൽ വരുന്നൊരു സിനിമയാണ്. സോ അതിൻ്റെ ഒരു ഷൂട്ടിങ്ങൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് വീക്കിൽ ഫുള്ളാകും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സിനിമ റിലീസ് നെക്സ്റ്റ് ഇയറിലായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ടീസർ എന്തായാലും നമുക്ക് ഈയൊരു ഉടനെ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ടെക് ജഗദീഷ് എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ നാനി ലീഡിംഗ് റോൾ വന്നൊരു സിനിമയാണ്. ആമസോൺ പ്രൈമിൽ നമുക്ക് റിലീസിന് വന്നിട്ടുണ്ടായിരുന്നൊരു കൊമേഴ്ഷ്യൽ ജേണലിൽ വരുന്നൊരു ആവറേജ് സിനിമയാണ്. എസ്പെഷ്യലി ഈ ഒരു സിനിമയുടെ തമിഴ് വെർഷൻ നമുക്ക് ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആകുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. മലയാളം വെർഷനെ പറ്റിയിട്ട് നമുക്ക് ഇതുവരെ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല, ഉടനെ തന്നെ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 2 എന്ന് പറയുന്നൊരു സിനിമ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. സോ സിനിമയുടെ ഒരു സെക്കൻഡ് ടീസർ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഈ ഒരു സിനിമ പറ്റിയിട്ട് നമുക്കിപ്പോൾ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയുടെ റിലീസ് എന്തായാലും ഈ ഒരു വർഷം ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ജനഗണ മന എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ ഡിജോ ജോ ഡയറക്ഷൻ ചെയ്യുന്നൊരു സിനിമയാണ്. സോ ഇതിനകത്ത് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനും സുരാജ് വഞ്ഞാറും കൂടെ ഒക്കെ ലീഡിംഗ് റോൾ വരുന്നുണ്ട്. സിനിമയുടെ സെക്കൻഡ് സ്കെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. തേർഡ് സ്കെഡ്യൂൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളെ കേൾക്കുന്നുണ്ട്. സിനിമ നമുക്ക് റിലീസിന് വരാൻ പോകുന്നത് 2022 ജാനുവരി മാസമാണെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കേൾക്കുന്നത്.